Hello friends, Assalamu alaikum. Raabis kitchen lekku ellavarkkum swagatham. Innu beginners ne polum valare easy aayittu thayaarakkan pattiyathum ennal etra kazhichalum madivarathathumaya oru kidilan chicken chukkayude recipe aayittanu njan vannittullathu. Appol adu enganeyanu thayaarakkunnathu nokkam. Adinayi bonodu koodiyittulla 1 kilo chicken njan kazhugi vrithiyaakki eduthittundu. ഇതുപോലെ മൂന്ന് സവാളയാണ് ഞാൻ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് സവാള എത്രത്തോളം കൂടുതൽ ചേർക്കുന്നോ അത്രത്തോളം ഈ ചിക്കനും ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആ സവാള ഇട്ടൊന്ന് വറുത്തെടുക്കണം ഈ സവാള ഒന്ന് വറുത്തെടുക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഇതിനകത്തുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സവാള എല്ലാം ദാ വറുത്തു കോരിയിട്ടുണ്ട് സവാള ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകരുത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും അങ്ങ് മാറ്റിയേക്കണം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ 2 ടീസ്പൂൺ നാരങ്ങാ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തു വെച്ചിരുന്ന സവാളയും കൂടി ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു മണിക്കൂർ സമയത്തോളം അടച്ചു വെച്ച് മാറ്റി വെക്കുകയാണ് എത്ര സമയത്തോളം നമ്മൾ ഇത് മാറ്റി വെക്കുന്നോ അത്രത്തോളം ആ മസാലയൊക്കെ ഇതിൽ നന്നായി പിടിച്ചു കിട്ടും ഇപ്പോൾ ഒരു മണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ സവാള വറുത്തെടുത്ത വെളിച്ചെണ്ണയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്തു വെച്ചിരുന്ന ചിക്കൻ മൊത്തത്തിൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായി ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മളിനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമുക്ക് ഈ ചിക്കനകത്തുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങിക്കിട്ടും കൂടാതെ ആ സവാള വഴറ്റിയപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ അതിലേക്കുള്ളത് കൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഒരു 20 മിനിറ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ് കണ്ടില്ലേ ആ മസാലയൊക്കെ ആ ചിക്കനിലേക്ക് പിടിച്ചിട്ട് ആ ചാറൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ചിക്കൻ ചുക്ക നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഇനി ചിക്കൻ വാങ്ങിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഈ റെസിപ്പി തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം